ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഡേറ്റ്സ് വെച്ചിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കാണിക്കുന്നത്, കച്ചൂർ ബർഫി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണോ പ്രസ് ചെയ്യുക, എങ്കിലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഗൾഫ് ഫുഡ് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഫുഡ് എക്സിബിഷനാണ്. എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കമ്പനി പ്രൊമോഷന് വേണ്ടിയിട്ട് ദുബായിൽ നടന്ന ഗൾഫ് ഫുഡ് പങ്കെടുത്തിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡാണ് ഡേറ്റ്സ് വെച്ചിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ കജൂർ ബർഫി ചെയ്യുന്നത്. അപ്പോൾ കജൂർ ബർഫി എങ്ങനെ ചെയ്തതെന്ന് നോക്കാം. കജൂർ ബർഫി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡേറ്റ്സ്, കുരു കളഞ്ഞ ഡേറ്റ്സ് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് ഒതുക്കി വെച്ചതാണത്. അടിച്ച് നല്ല സോഫ്റ്റ് ആക്കി വെക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നട്ട്സുകളാണ്. ബദം, തൊലി കളഞ്ഞ ബദം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിസ്താഷ്യോ, വാൽനട്ട്. പിസ്താഷ്യവും വാൽനട്ടും ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായത് ഈ നട്ട്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചതും കൂടെയാണ്. പിസ്താഷ്യോ, വാൽനട്ട്, കാഷ്യു, ബദം എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ നെയ്യ്, വെള്ള, എള്ള്, പിന്നെ കാർഡമൻ പൗഡറും കൂടെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച നെയ്യ് ചേർക്കാം. ഈ നെയ്യ് ചൂടായ ശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് അതിലേക്ക് ആഡ് ചെയ്യാം. ഈ നെയ്യിൽ ഈ നട്ട്സ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വീണ്ടും ഈ പാനിലേക്ക് ലേശം നെയ്യൂടെ ആഡ് ചെയ്യാം. ഈ നെയ്യ് ഒന്ന് ചൂടായിട്ട് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ആഡ് ചെയ്യാം. ഇനി ഈ ഡേറ്റ്സ് നെയ്യായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായൊരു കളർ ചേഞ്ച് വന്നാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്യാം. നട്ട്സ് ചേർത്ത ശേഷം ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും നട്ട്സ് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ലേശം കാർഡമൻ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് വെള്ള, എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത ശേഷം ഇതിനെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ചൂട് മാറിയ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ കൈ വെച്ച് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. എല്ലാം നന്നായി മിക്സായ ശേഷം ഇത് വെച്ച് ലഡു ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിനുള്ളിലായിട്ട് ഒരു ചെറിയ ബദത്തിൻ്റെ പീസ് ചേർക്കുക. എന്നിട്ട് അതിൻ്റെ വീണ്ടും ലഡുവായിട്ട് ഷേപ്പ് ചെയ്യുക.
ഇനി ഈ ലഡുവിനെ നേരത്തെ എടുത്തു വെച്ച പിസ്താഷ്യോ വാൽനട്ട് എന്നിവയുടെ പൊടിയിൽ കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കജൂർ ബർഫി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഡിസ്പ്ലേ ചെയ്യാം. കപ്പ് കേക്കിൻ്റെ കപ്പിലാണ് ഞാനിതിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. എല്ലാവർക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് ഡിസ്പ്ലേ ചെയ്യാം. ഡേറ്റ്സും നട്ട്സും യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി റെസിപ്പിയാണിതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണിത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻ്റ് ചെയ്യുക. ഇനി ഈ റെസിപ്പി എങ്ങനെയാണ് ഗൾഫ് ഫുഡിൽ ഡിസ്പ്ലേ ചെയ്തതെന്ന് കാണാം. ഇഷ്ടപ്പെട്ടോ?